നമസ്കാരം എസ് എഫ് ഐ എന്ന സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടന ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ നിരവധി പോസ്റ്ററുകൾ വെച്ചിട്ടുണ്ട് ഇത്തവണ ഇത് വച്ചിരിക്കുന്നത് അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിയിലാണ് മുൻപ് തൃശൂർ കേരളവർമ്മയിലും മറ്റിടങ്ങളിലും ഇത് സ്ഥാപിച്ചിരുന്നു എസ് എഫ് ഐക്കാർ കലാലയത്തിൽ പുതിയതായി വരുന്ന നവാഗതരെ സ്വാഗതം ചെയ്യാനൊക്കെയാണത്രേ ഇത്തരം പോസ്റ്ററുകൾ വെക്കുന്നത് നഗ്നയായ സരസ്വതി ദേവി അതും ഈ നവരാത്രി കാലത്ത് കലാലയങ്ങൾ സരസ്വതി ക്ഷേത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മഹാഭൂരിപക്ഷത്തിനെ അവഹേളിക്കുക എന്ന ഒരു ലക്ഷ്യമേ ഇതിനുള്ളൂ പുരോഗമനം എന്നാൽ നഗ്നതയാണ് അരാജകത്വമാണ് പരസ്യമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടലാണ് പച്ചതെറിയാണ് കുളിയും നനയും ഇല്ലായ്മയാണ് എന്ത് തന്തയില്ലായ്മയും ചെയ്യാനുള്ള വഴിയാണ് എന്നെല്ലാം പറയാതെ പറഞ്ഞു ഇതിനു പുറമെ കള്ള് കഞ്ചാവ് മറ്റു മയക്കുമരുന്നുകൾ തുടങ്ങിയവ കൂടി ഓഫർ ചെയ്തു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വളർത്തുന്ന കമ്മ്യൂണിസ്റ്റ് ബുദ്ധി ശരി ഇത് വെച്ചത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം നേരിട്ടോ ഇല്ല എന്നാൽ എതിർപ്പുകൾ വന്നോ ഓ ധാരാളം വന്നു പേഴ്സണലായി ധാരാളം പേർ ദുഃഖിച്ചു സങ്കടം പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നുള്ള ഈ നിരന്തരമായ അപമാനിക്കൽ എന്ന് അവസാനിക്കും എന്നെല്ലാം നമ്മൾ തമ്മിൽ തമ്മിൽ ചോദിച്ചു അതൊക്കെ ഇപ്പോഴും ഉള്ളതല്ലേ അതിനപ്പുറം അതിലപ്പുറം എന്തെങ്കിലും നടക്കുമോ നടക്കും രണ്ടു തരം കാര്യങ്ങളാണ് നടത്താനാകുക ഒന്ന് വലിയ നിയമ നടപടിയിലേക്ക് കടക്കുക ചുമ്മാ ഒരു കേസ് കൊടുത്ത് ഫ്ലെക്സ് എടുത്ത് മാറ്റിപ്പിക്കൽ അല്ല വിടാതെ പിന്തുടരുന്ന കൃത്യമായ കേസ് അതിനൊരു സംഘടന വേണമെന്നില്ല പ്രദേശത്തെ പത്ത് വിശ്വാസികൾ മതി അല്ലെങ്കിൽ കലാലയത്തിലെ പത്ത് കുട്ടികൾ പത്ത് രക്ഷിതാക്കൾ ചേർന്ന സമിതി മതി ഇനി ഇതല്ലാത്ത ഒരു വഴി പൊതുവിൽ അത്ര സ്വീകാര്യമായ ഒന്നല്ല ആ വഴി പക്ഷേ ഭാവിയിൽ തീർച്ചയായും പ്രയോഗിക്കേണ്ട ഒന്നു ആയിരിക്കും ആ വഴി അത് തീർച്ച പതിവ് പോലെ നാണം കെട്ട കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ലജ്ജിക്കട്ടെ ഇതുമൂലം ആർക്കെങ്കിലും കൈപ്പത്തി നഷ്ടപ്പെട്ടോ ആവുമായിരുന്നെങ്കിൽ അവയവമാഹുല്യമുള്ള ഒരു സമൂഹം ഒരു ലഹള അവസാനിക്കുന്ന കാലം വരെ ഉണ്ടാകുന്നതിനും കാരണമുണ്ടാകാം ഹിന്ദുവിന് അവൻ്റെ മതത്തിനോടുള്ള വിശ്വാസത്തിനെയാണ് ഇതിലൂടെ അവഹേളിക്കുന്നത് തകർക്കാൻ ശ്രമിക്കുന്നത് ഇത് മറച്ചു ചെയ്യുന്നതല്ല മനപൂർവ്വം ചെയ്യുന്നതാണ് ഭാരതത്തിനെ അതിൻ്റെ സംസ്കാരത്തിൽ നിന്ന് തച്ചുടക്കണം എന്ന അടിസ്ഥാന പ്രവണതയ്ക്ക് നിർബന്ധം പിടിക്കുന്നു കൂടാതെ ഉത്കൃഷ്ടമായ ഒരു സംസ്കാരം അതിൻ്റെ അടിസ്ഥാന തത്വമായ സമത്വ സഹോദര നിലപാടിൽ നിന്ന് സഹിഷ്ണുതയുടെ അംശം കൊണ്ട് ഇതിന് അവസരം കൊടുക്കുന്നു എന്നത് ഈ അധിക്ഷേപത്തിന് ആക്കം കൂട്ടുന്നു വിദേശ വിശ്വാസങ്ങളെ ഭാരതം അതിൻ്റെ ഗർഭത്തിൽ പേറുമ്പോൾ അത് പിഴച്ചുപോയി എന്ന് അർത്ഥമില്ല അധിനിവേശത്തിൻ്റെ പിന്മുറകൾ സ്വസംസ്കാരം പിന്തുടരുമ്പോൾ സമത്വ തുല്യബോധം അവകാശമായി കിട്ടിയ മണ്ണിൽ അതിന് വിഘാതമായി പ്രവർത്തിക്കുന്നു എന്ന് കാണാം ജോസഫ് മാഷ് കനയ്യാലാൽ ഇവർ ആരുടെ ഏത് വിശ്വാസത്തിന്റെ ഏത് ദൈവത്തിനെ ചിത്രമാണ് നഗ്നമായി ചിത്രീകരിച്ചത് ആവിഷ്കാര സിദ്ധാന്തം ഈ മാതൃകയിൽ വക്രീകരിക്കുക സാധ്യമെങ്കിൽ യേശു നബി മറിയം ആയിഷ തുടങ്ങിയവരെ കൂടി നഗ്നമായ സരസ്വതിയുടെ അരികിൽ നഗ്നമായി വരച്ച് മാതൃകയാകാൻ ഉള്ള ആർജവം കാണിക്കുക വഴി സമാധാന തുലനത്തിന് ശ്രമിക്കാവുന്നതാണ് അല്ലാത്തപക്ഷം ഇത് ഹിന്ദുവിനെതിരെ അവന്റെ വിശ്വാസങ്ങൾക്കെതിരെയുള്ള പരസ്യമായ ആക്രമണങ്ങളാണ് ജനലക്ഷങ്ങളടങ്ങുന്ന സമൂഹത്തിൻ്റെ സമാധാനവും മതേതര സാഹോദര്യ സന്ധികളും അതിലൂന്നിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കുമാണ് രാഷ്ട്രീയം കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എസ് എഫ് ഐ കേരളയുടെ ഈ ചിത്രീകരണങ്ങളിൽ സി പി എം കേരള ഉത്തരവാദിത്തം നിസ്സാരമല്ല കലാലയ അന്തരീക്ഷം അസ്വസ്ഥപ്പെടുത്തുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് എന്ത് നേട്ടമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് സുസ്ഥിരതയാണ് കെട്ടിപ്പടുക്കാൻ ഇതിലൂടെ സാധിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്